ഞാനൊരു സഞ്ചാരിയാണ് പഴയ കഥകളും മിത്തുകളും തേടിയുള്ള യാത്രകൾ എനിക്ക് ഏറെ ഇഷ്ടമാണ് അത്തരമൊരു കഥ തേടിയുള്ള യാത്രയാണ് എന്നെ ഇവിടെ ഈ മലമുകളിൽ എത്തിച്ചത് ചിലപ്പോൾ ചില മിത്തുകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിന്റെ പൊരുൾ അറിയുന്നതുവരെ അതിപുരാതനമായ കാലത്ത് ഭൂമി ആകെ പടർന്ന മഹാശൈത്യം അന്ന് എല്ലാം ഒടുങ്ങിയെന്ന് കരുതിയ നേരത്ത് തീ കെടാതെ കാത്ത് ജീവന്റെ തുടർച്ച ഉറപ്പുവരുത്തിയ ഒരു കൂട്ടം ആളുകളുണ്ട് പശ്ചിമഘട്ടത്തിലെ മുതുവാന്മാർ ഭൂമിയിലെ അണയാത്ത തീയുടെ കാവൽക്കാർ തലമുറകളിലൂടെ പകർന്ന ആ തീയുടെ ഇപ്പോഴത്തെ കാവൽക്കാരനാണ് കൃഷ്ണൻ മുതുവൻ ഞാൻ അയാളെ തിരിഞ്ഞുള്ള യാത്രയിലാണ് മാങ്കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊന്ന് ഇവിടുത്തെ നൂൽമഴയാണ് സാഹിബിന്റെ ഒരു ഡെസിഗേഷൻ തിയറി ഉണ്ട് എന്തത് ഈ ഉഷ്ണക്കാറ്റിനെ മരങ്ങൾ വെച്ച് തടഞ്ഞ് തണുപ്പിച്ച് മഴ പെയ്യിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആ വനങ്ങളാണ് ഇവിടെ നൂൽമഴ പെയ്യിക്കുന്നത് ഈ വനം എത്ര വിസ്താരം ഉണ്ടാവും ഏകദേശം 90 സ്ക്വയർ കിലോമീറ്റർ നല്ല ലക്ഷൂറിയന്റ് ആയിട്ടുള്ള നിത്യഹരിത വനങ്ങൾ കാടെന്ന് പറയുമ്പോ മരങ്ങളും മൃഗങ്ങളും മാത്രമല്ല പിന്നെ കുറച്ച് ആദിവാസികൾ നമ്മളെപ്പോഴാണ് ഈ മുതുവാന്മാരെ കാണാൻ പോകുന്നത് ഇന്നവരുടെ കൂത്താണ് ഏതാണ്ട് 13 മുതുവാക്കുടികളുണ്ട് ഇവിടെ രാത്രി വരെ പാട്ടും കൂത്തും എല്ലാം ഉണ്ട് പുറത്തു നിന്നുള്ളവരെ പൊതുവെ അവർ എന്റർടൈൻ ചെയ്യാറില്ല അപ്പോ നിങ്ങൾ ഈ അന്വേഷിക്കുന്ന കൃഷ്ണ മുതുവാൻ ഒരുപക്ഷെ വന്നേക്കാം ഏറെ പ്രതീക്ഷയോടെയാണ് ആ മുതുവാക്കുടിയിൽ ഞങ്ങൾ എത്തിയത് കടും നിറത്തിലുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകൾ പെൺചമയങ്ങൾ അണിഞ്ഞ പുരുഷന്മാർ അവർ ആദ്യം തനിച്ചും പിന്നെ ഇടകലർന്നും പ്രാചീനവാദ്യങ്ങളുടെ അകമ്പടിയോടെ ചൂട് വെച്ചു താളം മുറുകിയപ്പോൾ ചൂടുകൾക്ക് വേഗമേറി അടുത്തിരുന്ന മൂപ്പൻ മുതുവാന്മാരെ കുറിച്ച് അഭിമാനത്തോടെ പറയാൻ തുടങ്ങി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മധുര മീനാക്ഷിയുടെ പാരമ്പര്യം പിന്തുടർന്നാണ് പശ്ചിമഘട്ടത്തിൽ മുതുവാന്മാർ മല കയറിയെത്തി കുഞ്ഞുങ്ങളെ മുതുകിൽ കെട്ടി തേനും തെള്ളിയും കാട്ടുമുളകും ശേഖരിച്ച് മാറ്റകൃഷി ചെയ്ത് വനാന്തരങ്ങളിൽ പുല്ലുമേഞ്ഞ കുടിലുകളിൽ അവർ ജീവിച്ചു മഴു മരത്തിൽ വീഴുന്ന ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ലാതിരുന്ന സമയം കൊള്ളിയാനിൽ നിന്ന് വെള്ളാരം കല്ലിനുള്ളിൽ ഒളിച്ചിരുന്ന തീയെ കണ്ടെത്തി കെടാതെ കാത്ത പൂർവികരെക്കുറിച്ചും ഇന്നും അത് സൂക്ഷിക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ചും തീ പകർത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന ചക്കിമുക്കി കല്ലിനെക്കുറിച്ചും മൂപ്പം പറഞ്ഞു ഇടയ്ക്ക് ആ തീയുടെ ഇപ്പോഴത്തെ കാവൽക്കാരനായ കൃഷ്ണമുതുവാനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രമായിരുന്നു ഉത്തരം കാടിന്റെ ജൈവതാളങ്ങളിൽ ഗോത്രസ്മൃതിയുടെ ഏറ്റുപറച്ചിലുകൾ മുറുകിയപ്പോൾ ദൂരെ എവിടെയോ മറഞ്ഞിരിക്കുന്ന കൃഷ്ണമുതുവാനെ തേടി യാത്ര തുടർന്നു Thank you.
ആധുനിക ചരിത്രത്തിന് മുതുവാന്മാരെ കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാടുമുണ്ട് ഏതാണ്ട് 55000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് ലോകമെമ്പാടും കുടിയേറിയ ആദിമ മനുഷ്യരുടെ പശ്ചിമഘട്ടത്തിലെ പിന്തുടർച്ചക്കാരാണ് ഇവർ എന്ന് കണക്കാക്കപ്പെടുന്നു വൻകരകൾ താണ്ടിയുള്ള യാത്രക്കിടയിലും അവർ തീ അണയാതെ കൊണ്ടു നടന്നിരിക്കുന്നു കൃഷ്ണൻ മുതുവാന്റെ പക്കലുള്ള തീയ്ക്കും ആ മഹാപ്രയാണത്തിന്റെ പഴക്കമുണ്ടോ ആക്ച്വലി ഞാൻ വന്നത് നിങ്ങളെ കാണാന് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരിക്കലും അണയാത്ത തീയെ പറ്റി അതൊന്ന് കാണാൻ പറ്റുമോ മുതുവാൻ താൻ ഇന്ത തീയുടെ അസമാനും കാവലാളും ജനിച്ച നാള് മുതലേ എല്ലാ മുതുവാനുക്കുള്ളിലും അന്ത തീർക്ക് ഒരുപാട് കഥകളും ഇരുക്ക് കണ്ണകി കോയിലിരുന്ന് വന്ന് എന്നും വാനത്ത് മിന്നലിരുന്ന് വന്ന് എന്നും ഭൂമിക്ക് കീഴിലിരുന്ന് മുങ്ങിയെടുത്ത് കഥ ഇരുക്ക് പെരിയോർകള് പറഞ്ഞ ശരിയാണ് കാരണം ഇവരെ പോലെ കാട് കാത്തു സൂക്ഷിക്കുന്നവർ വേറെ ഇല്ല അന ഒന്നും മറ്റും സത്യം ഇന്ത മലയിലും ഈ മിന്നാമിനെങ്കിലും അന്ത തീ എരിഞ്ഞിക്കിട്ടേ ഇരുക്ക് മനസ്സറിഞ്ഞ് കാടിന്റെ ഉള്ളം തേടി വർറവുകൾക്ക് അത് കിടക്കും ഞാനൊരു മിത്ത് തേടി വന്നതാണ് ഒരിക്കലും അണയാത്ത തീയുടെ കാവൽക്കാരനെ തേടിയുള്ള യാത്ര ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ തീയുടെ ഒരു നാളം എന്റെ ഉള്ളിലും പകർന്നു കിട്ടിയിട്ടുണ്ട് പ്രകൃതിയുടെ ഊർജം എല്ലാം നശിപ്പിക്കാതെ ജീവന്റെ തുടർച്ചയായി അണയാത്ത തീയെ ഉപയോഗിക്കുന്നത് എനിക്കൊരു പുതിയ അറിവാണ് പുതിയ തിരിച്ചറിവാണ്.